അപ്പൊ നീ എല്ലാം സമ്മതിച്ചു. നീ ഞാൻ പറയുന്ന പോലെ എഴുതി ഒപ്പിട്. I kindly regarding accepting all above matters. ഇതൊക്കെ ആരെ കൊണ്ടുകൊണ്ട് പറയൂ? നീ എഴുതണം. അത് കൊള്ളാം. പത്താം ക്ലാസ്സിൽ അച്ഛന്റെ പേര് പ്രഹ്ലാദൻ എഴുതാ അറിയാത്തേനെ. തന്തയില്ല എന്നെഴുതി ഒപ്പിട്ടവളാ. എഴുതാനാ സുഗുവേട്ടനോട് ചോദിക്കാതെ ഒരു 5 പൈസ പോലും ഞാൻ ചെലവാക്കാറില്ല. ശൈലജ 100 രൂപ കൊടുത്ത കാര്യം പറഞ്ഞ് ആ തള്ള എന്നെ കൊച്ചാക്കാൻ വരിക. അവര് ചോദിച്ചപ്പോ ചില്ലറ ഉണ്ടായിരുന്നില്ല. ശൈലജ ശമ്പളക്കാരി ആയതുകൊണ്ട് ഇതിനൊന്നും മോഹനന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഒരു അരിപ്പ് കിട്ടുവോ? ആ കണക്ക് ടീച്ചർ പറഞ്ഞേ ഈ 10 അരിച്ചോണ്ട് ചെല്ലാൻ. അയ്യോ അതങ്ങനെ അരിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞത്? ഹരണം ഹരണം അറിയോ? കർണം അറിയാനോ? അതല്ല ഗുണിക്കാൻ അറിയാമോ? അയ്യോ കിണിക്കാൻ അറിയാമോ? നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് വട്ടി എന്നോട് കളിക്കാൻ വന്നുണ്ടല്ലോ. ഞാൻ തൂറി എറിയുന്നില്ല. നീ MBBS എടുത്ത് നിന്നൊരു MBBSകാരനെ കൊണ്ട് കെട്ടിച്ച് രണ്ടുപേരും കൊള്ളും തൂക്കി കാറിൽ ഈ മുറ്റത്ത് വന്ന് ഇറങ്ങണം. എന്നിട്ട് വേണം എനിക്ക് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞു നിൽക്കാൻ. എന്റെ അമ്മ ഒന്ന് ഇവിടെ ഇരുന്നേ. ഞാൻ പറയണത് ഒന്ന് കേക്ക്. പറ. എനിക്ക് പോവാൻ പറ്റൂല. ഞാനേ ഹ്യൂമാനിറ്റീസ് കാരിയാ. എന്റെ ദൈവമേ ഹ്യൂമാനിറ്റീസാ? എന്താടി നീ ഇത്ര നാളും പറയാതിരുന്നത്? ഇപ്പോഴാണോ പറയണത്? വേഗം ഒരുങ്ങിക്ക് ആശുപത്രി പോകാ. എന്തിനെ ഹ്യൂമാനിറ്റീസിന്? ചന്ദ്രൻചേട്ടന്റെ മൂക്ക് തന്നെയായിരുന്നു. നീ പേടിക്കണ്ട, വേഗം റെഡി ആവാൻ നോക്ക്. അയ്യോ ഒന്ന് തന്നെയാ. നീ പേടിക്കണ്ട, അത് മാറാവുന്ന അസുഖമുള്ളൂ. വേഗം റെഡി ആവാൻ നോക്ക് കൊച്ചേ. അല്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തുവാ? ഇനി അങ്ങനെ ഒരു ചെയിൻ സ്മോക്കറാ, എത്ര പറഞ്ഞാലും കേക്കത്തില്ല. ചില ആൾക്കാർ അങ്ങനെ ചേച്ചി എത്ര പറഞ്ഞാലും കേക്കൂല. ഇടി അങ്ങനെയുള്ളൊരു സ്വന്തമായിട്ട് ബീഡി മേടിച്ച് വലിക്കണം. എന്റെ ബീഡി എന്തിനെടുത്ത് വലിക്കുന്നു?